ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗായിട്ട്, അതായത് സൺഡേ ഞങ്ങളുടെ ഒരു പുതിയ വേറൊരു ആക്ടിവിറ്റി, നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് ഇന്ന് കുറച്ച് മാറി ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പെയിന്റിങ് പണിയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ എൻ്റെ ഇത് കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് സൺഡേ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും സിയാനം പറഞ്ഞു വാ പെയിന്റിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ മിട്ടുമോ മാത്രം പള്ളി പോയി, അവന് കാറ്റീവ്സും ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചു രാത്രിയത്തെ കുർബാനയ്ക്ക്. അപ്പം രാവിലെ ഈ ഇതുപോലുള്ള പണികളും അലക്കലും അങ്ങനെ കുറേ വർക്കൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ അതിനെല്ലാം അപ്പച്ചൻ വന്നു, ഡുരുമോൻ്റെ ലൈസൻസ് എടുക്കുന്ന ദിവസമാണ് അടുത്ത ആഴ്ച. അപ്പോൾ അതിനു വേണ്ടി അവർ ജസ്റ്റ് വണ്ടിയിൽ ഓടിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവൻ അപ്പാപ്പയിട്ട് പോയി. അപ്പം ആ ഗ്യാപ്പിൽ ഇതേ ഞങ്ങളിവിടെ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ചെയ്ത പണിയുണ്ട്. നമ്മുടെ ഹാർപിക്കും ഉണ്ട്, ഹാർപിക്ക് ഡോമാക്സ് ഇല്ലേ, ബാത്റൂം ക്ലോസറ്റ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് പല ഉപയോഗമുണ്ട്. ഇതുപോലുള്ള പായലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പണിയൊക്കെ നമുക്ക് അതേ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. കുറച്ച് പൈസ ലാഭിക്കാനും കൂടെ. അപ്പം ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഫസ്റ്റ് നനക്കണം, നന്നായിട്ട് നമ്മുടെ മതിലൊക്കെ ഒന്ന് നനച്ചിട്ട് ആ പായലിൻ്റെ ഭാഗം നനച്ചിട്ട് കുറച്ച് ഹാർപിക്കിട്ട് ഇതുപോലെ എന്തെങ്കിലും ബ്രഷ് കൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അത്യാവശ്യം നമ്മളുടെ ഇത് പായലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് ഞാൻ ബാക്കിയുള്ളത് കുറച്ച് ഭാഗം കൂടെ ഉള്ളു, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പായലൊരച്ച് കളയാണ് പരിപാടി തീർന്നു. അതിനുശേഷം ഇത് ഉണങ്ങിയിട്ട് പെയിന്റ് പോയി വാങ്ങണം. സിനിയറ്റ പോയി വാങ്ങും, പെയിന്റ് ചെറിയൊരു വൈറ്റ് കഴിച്ചിട്ട് വാങ്ങിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കും. വലിയതായിട്ടൊന്നല്ല കേട്ടോ, ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഇല്ലേ, ഒരു സൺഡേ കിട്ടിയതല്ലേ. പിന്നലെ സീഫിനി സ്റ്റെപ്പ് അടിച്ചു വെച്ചു, സ്റ്റെപ്പില് ഫുൾ തുരുമ്പൊക്കെ പിടിച്ചിരിക്കണേന്ന്, വൈറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ വൈറ്റ് മാറ്റിയിട്ട് ഈ ഒരു കളർ ബ്രൗൺ കളറ് നമ്മൾ ജസ്റ്റ് ഫുള്ളായിട്ട് അടിച്ചു. അപ്പം അങ്ങനെ ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മതിലും കൂടെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയോട് മാറിക്കിട്ടും. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയിട്ട് പെയിൻ്റ് അടിക്കാൻ നേരത്ത് കാണാം. സീഫിൻ്റെ തന്നെ ഇന്നലെ പെയിൻ്റ് അടിച്ച് സ്റ്റെപ്പ് അടിച്ച് കൈയൊക്കെ വേനെടുത്തിരിക്കണേന്നു. അപ്പോൾ ഫുൾ ഉരക്കലൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പായൽ കളയലായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി. അപ്പം അതിൽ ഫുൾ ഉരച്ച്, പ്രത്യേകിച്ച് ഗ്യാപ്പിലൂടെയൊക്കെ കളയ ഭയങ്കര പാടായിരുന്നു. നമ്മുടെ പട്ടിക്കുട്ടിയുടെ കൂടെയൊക്കെ ഇരിക്കണുണ്ടായിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഗ്യാപ്പിൽ കൂടെയൊക്കെ കയറി വേണമായിരുന്നു അതൊക്കെ ഉരച്ച്. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലക്കിനെ കൂട്ടിയിൽ നിന്ന് പുറത്തിറക്കി, കാരണം അവൻ അധിക നേരം കൂട്ടി കിടന്നേ ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് ഇങ്ങനെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, ജസ്റ്റ് എല്ലാവർക്കും നമ്മുടെ ഓംലെറ്റ് ബുൾസ അങ്ങനെയുള്ള ഇതൊക്കെയായിരുന്നു ഉണ്ടാക്കിയ. അപ്പം അത് ഞാനെന്തേ ലാസ്റ്റ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഞാനെന്തേ ഫുഡ് കഴിച്ചു, അത് കഴിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേ നമ്മുടെ ലക്കിക്കും കൊടുത്തു ഭക്ഷണം, അവനും പാലും അവൻ്റെ പെറ്റ് ഫുഡൊക്കെ കൊടുത്ത് അടുത്ത ബാക്കി പരിപാടി, അത് നമ്മുടെ ചെറിയ നനവോടെ തന്നെയാണോ ആ പെയിൻ്റ് അടിക്കണമെന്ന് സിനിയേട്ടൻ പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സിനിയേട്ടൻ പെയിൻ്റ് ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതേ ബാക്കി പരിപാടി തുടങ്ങാൻ പോവാം. 600 രൂപയ്ക്കാ കൂട്ടിലാക്കിയതിന് വഴക്കിട്ടിരിക്ക. റോളർ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നല്ലേ, ഇത് ഉപയോഗിച്ചല്ലേ അടിക്കണം, എളുപ്പം മൈക്കു. വൈറ്റ് മിക്സ് ചെയ്യോ, എന്താ ചേർക്കണം? വെള്ളമൊഴിച്ചാണോ
ഗ്യാപ്പിലൊക്കെ അടിക്കാനല്ലേ. അധികം തിക്കാവാൻ പാടില്ല, അധികം ലൂസ് ആവാൻ പാടില്ല കേട്ടോ. ഓക്കെ ഓക്കെ. ചില ആൾക്കാർ തൊട്ടിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ താഴെ ഒഴുകും, താഴെ ഒഴുകി വീടൊക്കെ വെത്തി ഇടാവും. ഇത് തന്നെ എടുത്തിട്ട് ആദ്യം അങ്ങനെയൊക്കെ ചെയ്യാം. ഭംഗി ഡുഡുമോന്റെ ഈ പെയിന്റിംഗ് ഇല്ല, അത് കളയണ്ട. അതിന്റെ അവിടെ ബാക്കി ഞാൻ സ്പേസ് ഗ്യാപ്പ് ഞാൻ അടിച്ചോളാം. കൊച്ചു പാവം കഷ്ടപ്പെട്ട് വരച്ചതാ. ഇത് ഡുഡുമോൻ അടിച്ച പെയിന്റിംഗ് ആട്ടോ. അപ്പൊ ഇത് ഞങ്ങൾ കളയാതെ മാക്സിമം നോക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ വേറെ ഒന്നുണ്ട്. ബ്രഷ് എടുത്ത് ഏത് പുതിയ ബ്രഷ്? ഇതെന്താ ഗ്യാപ്പിലടിക്കാനാ? ആഷിലേക്ക് പോകുന്നു. അത് പോവാതെങ്കിൽ ഇത് ബ്രഷ് എടുത്താ ഇത് ബ്രഷ് കൊണ്ട് നമ്മൾ വാങ്ങിച്ച് പഴയതൊക്കെ ചീത്തയല്ലേ നമ്മുടെ. ഇത് വെള്ളിയായത് കൊണ്ട് വേറെ കളർ നോക്ക്. ഇതിങ്ങനൊക്കെ എടുക്ക, ബോർഡ് വരയ്ക്ക. പിന്നെ നമ്മൾ സൺഡേ മാത്രമേ ഫ്രീ, അത് സൺഡേ വരവുമില്ല. അതുകൊണ്ടാണ് ഡുഡു വരച്ച ഡ്രോയിങ്സിൻ്റെ അവിടെ ഭയങ്കര അഴുക്കുണ്ട്. അപ്പം സീനിയറിന് അതിൻ്റെ മേളിൽ കൂടെ ഒരു ലെയർ അടിക്കുക എന്ന് പറഞ്ഞു വേണ്ടിട്ട് അത് ഫുള്ളായിട്ട് പോകാത്തത് കൊണ്ട് അതിൻ്റെ മേളിൽ കൂടെ കൊച്ചൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഭംഗിയോ? അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് അതൊക്കെ അടിച്ചു. പിന്നെ അതിൻ്റെ എഡയിൽ കയറി ആ ഗ്യാപ്പിൽ കൂടെ കയറി അവിടെ പെയിൻറ് ചെയ്യലാക്കിയായിരുന്നു എൻ്റെ പണി. അത് ഇത്തിരി പാടുള്ള പണിയൊക്കെ എനിക്ക് സീഫ് ചേട്ടൻ തന്നു, ബാക്കിയുള്ളതൊക്കെ സീഫ് ചേട്ടൻ തന്നെ ചെയ്തോട്ടാ. കുറച്ച് പാടുള്ള പണി, അതായത് ഇടയിലൂടെയൊക്കെ കയറിയിരുന്ന് അടിക്കാനൊക്കെ സീനിയറിന് പാടാറുണ്ട് ഞാൻ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പണി തന്നെ ബാക്കിയുള്ള പെയിൻറ് കൊണ്ട് ഞാൻ ആ സിറ്റ് ഔട്ട് മുഴുവനും ക്ലീൻ ചെയ്തൊക്കെ നടക്കലായിരുന്നു എൻ്റെ പണി. ദേ അടുത്തത്. അപ്പം സീഫൻ ചേട്ടൻ, മതിലിൻ്റെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ സിറ്റ് ഔട്ടിൽ ബാക്കിയുള്ള പെയിൻറ്റൊക്കെ ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ തേച്ച് ആ വൃത്തിയുടെയുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ദേ അടുത്ത പെയിൻറ്റ് സീനിയർ റെഡിയാക്കണം, നമ്മുടെ ഗേറ്റിന് അടിക്കാനുണ്ട്. അപ്പോൾ എപ്പോഴും അടിക്കുന്ന നമ്മുടെ കളറൊന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് സീഫൻ ചേട്ടൻ ആ പെയിൻറ്റൊക്കെ മിക്സ് ചെയ്തെന്ന്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അവർ അടിക്കുന്നു. അപ്പോൾ എൻ്റെ മെയിൻ പണിയെന്ന് പറഞ്ഞാൽ ഈ ഗേറ്റിൻ്റെ ഓരോ ഗ്യാപ്പിലുള്ള ഭാഗമല്ലേ, അവിടെയൊക്കെ പെയിൻ്റ് അടിച്ച് അതൊക്കെ കറക്റ്റാക്കുക. ബാക്കി അപ്പോഴത്തേക്ക് ഇതേ മിട്ടുമോനും ട്യൂഷൻ നമ്മുടെ പള്ളിയിലത്തെയും കാറ്റീസും ഒക്കെ കഴിഞ്ഞ് വന്നു. ഇന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാളായതുകൊണ്ട് റാലിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൊച്ചും വന്ന്, അപ്പോൾ അവനും ഹെൽപ്പ് ചെയ്യാൻ വന്നു കൂടെ. അപ്പം അവനും അപ്പയും കൂടെയാണ് പെയിൻ്റ് അടി മെയിനായിട്ട് ഗേറ്റിൻ്റെ ചെയ്തത്. അപ്പം ഞാൻ അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുക, അങ്ങനെയുള്ള പണിയൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ ഗ്യാപ്പിൽ ഒടിച്ചോ മുട്ടു സേ, ഒരു ലെയർ പോകുമ്പോൾ അതിൻ്റെ ഗ്യാപ്പും ഇവിടെ. പിന്നെ മൊത്തത്തിൽ എല്ലാ ടൈം ഷെഡ്യൂൾ എല്ലാം മാറിയതുകൊണ്ട് ഉച്ചക്കത്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ചോറ് മാത്രം ഉണ്ടാക്കി വെച്ചു. ചിക്കൻ ഉണ്ടാക്കാൻ നിന്നിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. അപ്പം അങ്ങനെ ലഞ്ച് ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വൈകിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അടുക്കളയിൽ പോക്കും ഈ പെയിൻ്റ് അടിയും അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോയത്. വീട്ടിലകത്തെ പണിയും പുറമെ ഇവരുടെ കൂടെ പെയിൻറ്റിങ് പണിയും. അപ്പോൾ ബാക്കി ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ പെയിൻ്റ് അടി. അപ്പോൾ ഒരു സൈഡ് ഇതേ അവർ നന്നായിട്ട് അടിച്ചൊക്കെ കഴിഞ്ഞിട്ടാ, ഇനി ബാക്കി ഒരു സൈഡും കൂടെ ഉള്ളു. അപ്പോൾ അതും കൂടെ അവർ അപ്പനും മോനും കൂടെ ഇതേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈൻ കെട്ടാൻ വേണ്ടി ബീറ്റ്റൂട്ടിന് ബീറ്റ്റൂട്ട് വൈനാണ് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്.
മുന്തിരി വൈൻ കെട്ടണോ വേണ്ടേന്നുള്ള ഇങ്ങനെ ഒരു തീരുമാനമായിട്ടില്ല. പിന്നീട് നോക്കി ചിലപ്പോൾ ചെയ്യും ടൈം കിട്ടിക്കഴിഞ്ഞാൽ. കാരണം ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാം കൂടെ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് പേര് എന്നോട് വൈൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അവർക്ക് വേണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ബീട്രൂട്ട് വൈൻ. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന പരിപാടിയിലും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പണിയും കൂടി ചെയ്യണം. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ വന്ന് ഇങ്ങനെ. എനിക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടമാണ്. പണ്ട് അപ്പച്ചൻ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ അപ്പച്ചൻ്റെ കൂടെ നിന്ന് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഏകദേശം ദേ നമ്മുടെ പെയിൻറ്റിങ് പണിയെല്ലാം തീർന്നു. അത്യാവശ്യം വീടൊന്ന് ഭംഗിയാക്കി പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വൃത്തിയടൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ല ഭംഗിയാക്കി നമ്മൾ കുട്ടപ്പനാക്കി. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരാൻ പോകണമല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് മെനക്ക് കിടക്കട്ടെ എന്നും കൂടെ വിചാരിച്ചു. അപ്പോഴേ ഇന്ന് സൺഡേ ആയതുകൊണ്ടുള്ള ഞങ്ങളുടെ കുറച്ച് പരിപാടി നിങ്ങൾ കണ്ടില്ലേ, പെയിൻറ്റിങ് ആയിരുന്നു. അത് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഒഴിവാണ്, എനിക്ക് ഒഴിവുണ്ട്. അപ്പോൾ സീഫിൻ തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റും, പിള്ളേരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ മതില് പിന്നെ അതുപോലെ ഗേറ്റ് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ടച്ചിങ് ആ ഫ്രണ്ട് ഏരിയയിലേക്ക് ഒന്ന് ടച്ച് ചെയ്യാനൊക്കെ ടച്ച് ചെയ്തു. ബാക്കി നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ജസ്റ്റ് പെയിൻറ്റ് ചെയ്തു. അത് പെയിൻറ്റർ വന്നിട്ട് കഴിഞ്ഞ ദിവസം പെയിൻറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ടച്ചിങ് ഒക്കെ ചെയ്തു. ബാക്കി മതില് അങ്ങനെയുള്ളതൊക്കെ ഞാനും സീഫ് ഞാനും കൂടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് ഗുണമുണ്ട്, ഒന്ന് ഒരു ദിവസം കെട്ടി വെറുതെ ആക്കില്ല, പിന്നെ പൈസയിൽ ആവും. ഈ രണ്ടുപേരുണ്ട്, പിന്നെ നമുക്കും ഒരു പണിയായല്ലോ. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ഈ പ്രാവശ്യം ഗേറ്റിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വേറൊരു ഒരു ബ്രൗൺ ഷെയ്ഡ് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ അങ്ങനെ കളറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെയും പണിയൊക്കെ ചെയ്യുന്നത് ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈയൊക്കെ ഇതേ റെഡ് കളറിൽ നിൽക്കാം. പിന്നെ എനിക്ക് ബാക്കി വൈൻ ഉണ്ടാക്കണം, പിന്നെ രാത്രിയത്തെ ഭക്ഷണം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി തീർന്നു. അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് ഒരു ഇന്നത്തെ ഒരു വിശേഷം, സൺഡേ ഞങ്ങളുടെ ഒരു ആക്ടിവിറ്റി നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.